നമസ്കാരം എല്ലാവർക്കും. ഓണാശംസകൾ നേരുന്നു. ഇപ്പോൾ ഈ മഹാമാരി കാലത്ത് നമ്മൾ ആരും ഓണം അധികമായിട്ട് ആഘോഷിക്കുന്നില്ല എന്നറിയാം. എന്നിരുന്നാലും നമ്മുടെ കുഞ്ഞുമക്കൾക്ക് വേണ്ടി നമ്മൾ മധുരവും സദ്യയും ഒക്കെ ഉണ്ടാക്കും. അതിനായിട്ട് ഞാൻ ഈ സദ്യയിൽ ഇന്ന് വ്യത്യസ്തമായ രീതിയിലുള്ള പായസമാണ് ഉണ്ടാക്കുന്നത്. അത് ഓട്സ് കൊണ്ടുള്ള ഒരു പായസമാണ് ഉണ്ടാക്കുന്നത്. ഹെൽത്തിയായ ഒരു പായസം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഓട്സ് ഇന്നിപ്പം എന്താ പറയണത്, ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മിക്ക ആൾക്കാർക്കും മാറിയിട്ടുണ്ട്. ഹെൽത്തിയായ ഒരു ഭക്ഷണ വിഭവം തന്നെയാണ് ഓട്സ്. അതിനോടൊപ്പം നമ്മുടെ നിത്യ ജീവിതത്തിലുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യമായി ഇതിന് വേണ്ടത് ഓട്സ് ആണ് എടുത്തു വച്ചിരിക്കുന്നത്. ഏകദേശം 100 ഗ്രാം ഓട്സ് ആണ് എടുത്തു വച്ചിരിക്കുന്നത്. പിന്നെ 1 കവർ പാല്, അതായത് പാലാണ് എടുത്തു വച്ചിരിക്കുന്നത്. പിന്നെ പഞ്ചസാരയാണ്, 1 കപ്പ് പഞ്ചസാരയും എടുത്തു വച്ചിട്ടുണ്ട്. 100 ഗ്രാം പഞ്ചസാര തന്നെയാണ്. പിന്നെ ചവ്വരി ഞാനിത് വെള്ളത്തിൽ ഏകദേശം 1 മണിക്കൂറോളം കുതിർത്ത് വച്ചിരിക്കുന്നതാണ്. വേഗം വേഗം വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ചവ്വരി ഏകദേശം 1 25 ഗ്രാമോളം വരും. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് മാത്രമേ ഞാൻ ഇതിൽ ഇടുന്നുള്ളൂ. പിന്നെ ആവശ്യത്തിന് നെയ്യ് നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യമായി നമുക്ക് പാൽ ചൂടാക്കി എടുക്കാം. പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പാല് നന്നായി ചൂടായി. ഇതിലേക്ക് ഞാൻ ആദ്യം ചവ്വരി ഇട്ട് കൊടുക്കുകയാണ്. കാരണം അതിന് ഇത്തിരി വേവ് ജാസ്തി ഉള്ളതുകൊണ്ടാണ്. കാരണം ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം, ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് ഓട്സും കൂടി ഇട്ട് കൊടുക്കുകയാണ് ഞാൻ ഇതിലേക്ക്. ഓട്സ് വേഗം വേകുന്ന ഒരു ഓട്സ് ഇന്ന് കുട്ടികൾ തൊട്ട് വയസ്സായവർ വരെ മുതിർന്നവർ വരെ കഴിക്കുന്ന ഒരു ഭക്ഷണ വിഭവമാണ്. അപ്പോൾ ഇതുപോലെ പായസമായിട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു വ്യത്യസ്തമായ അനുഭവമായിരിക്കും മുതിർന്നവർക്കും കുട്ടികൾക്കും. ഇത് ഇനി നമുക്കൊരു 10 മിനിറ്റ് നേരം അടച്ചു വെച്ച് വേവിക്കാം. ഇത് വെന്തിട്ടുണ്ടാവും. ഒന്ന് ഇളക്കി നോക്കിയിട്ട് വെന്തിട്ടുണ്ട്. ഓട്സും ചവ്വരിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 100 ഗ്രാം പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. കാരണം മധുരം കൂടുതൽ വേണ്ടുന്നവർ കൂടുതലായിട്ട് ഇടാം. ഈ പഞ്ചസാരയും കൂടി ഒന്ന് ഇതിൽ യോജിച്ചതിന് ശേഷം നമുക്കിത് വാങ്ങി വെക്കാവുന്നതാണ്. ഇനി ഇത് വാങ്ങി വെക്കാം. ഏകദേശം 1 സ്പൂൺ നെയ്യ് ഇതിലേക്ക് ഒഴിക്കുകയാണ്. നമുക്ക് എടുത്തു വെച്ച അണ്ടിപ്പരിപ്പ് ഇതിലേക്ക് ഇട്ട് നന്നായി അണ്ടിപ്പരിപ്പ് മൂത്ത് വന്നിട്ടുണ്ട്. സ്വാദിഷ്ടമായ ഓട്സ് പായസം ഇതാ സദ്യക്ക്. നമുക്ക് ഈ ഓണത്തിന് ഹെൽത്തിയായ രീതിയിൽ വരമ്പാൻ പറ്റിയ ഒരു പായസമാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.